ഒരു ലാത്തിച്ചാർജിലേക്കോ അത്തരത്തിലുള്ള സംഘർഷത്തിലേക്കോ പോകാനുള്ള സാധ്യത ഈ ഘട്ടത്തിലില്ല. ഏതായാലും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് സമരം ശക്തമാക്കുന്നു. പ്രതിപക്ഷം രണ്ടും കക്ഷി അവിടെ വാക്കേറ്റത്തിലേക്ക് പോവുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ പോലീസിനെ മർദ്ദിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരാൾ ആ ഗ്രില്ലിന്റെ മുകളിലാണ്. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങോട്ട് തന്നെ വീണു. പോലീസുമായി അവിടെ വാക്കേറ്റം നടക്കുകയാണ് രഞ്ജിത്. ഇത് ജില്ലാ പഞ്ചായത്തിന്റെ ഓഫീസിന്റെ ഒരു ഗേറ്റ് ഉണ്ട്. ജില്ലാ സിറ്റി പോലീസ് കമ്മീഷണർക്കുള്ള റോഡ് മുഴുവൻ ബാരിക്കേഡ് വെച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ വശത്തുകൂടി, അതായത് ഈ ബാരിക്കേഡ് വെച്ചതിന് തൊട്ട് വശത്തുള്ള ഒരു ഗേറ്റ്, അത് ജില്ലാ പഞ്ചായത്ത് ഓഫീസിലേക്കുള്ള ഗേറ്റാണ്. അതുവഴി കമ്മീഷണർ ഓഫീസിലേക്ക് പോകാൻ എളുപ്പമാണ്. സ്വാഭാവികമായിട്ടും ബാരിക്കേഡുകൾ മറികടക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഈ ഗേറ്റ് വഴി, ജില്ലാ പഞ്ചായത്ത് ഓഫീസിൻ്റെ മുൻവശം വഴി സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് ചാടിക്കടക്കാനാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നിലയുറപ്പിച്ചിട്ടുള്ളത്. മറുഭാഗത്ത് 10-50 പോലീസുകാർ നിലയുറപ്പിക്കുന്നു. പോലീസുകാർക്ക് നേരെ ഈ നടപടി കൊണ്ട് ഇപ്പോൾ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റും ഒക്കെ ഇടപെട്ടാണ് പ്രവർത്തകരെ ശാന്തരാക്കുന്നത്. പോലീസുമായി വലിയ വാക്കേറ്റത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോയിരുന്നു. ഇപ്പോൾ വലിയ രീതിയിൽ അവിടെ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. ആ പ്രതിഷേധം അവസാനിപ്പിച്ച് പ്രവർത്തകരെ ശാന്തരാക്കാൻ ഡി സി സി പ്രസിഡന്റ് അടക്കം അവിടെ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ വി എസ് രഞ്ജിത്ത് നേരത്തെ ഡി സി സി പ്രസിഡന്റും ഒപ്പം അവിടെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനും അടക്കമുള്ള ആളുകൾക്ക് വീണ്ടും പ്രവർത്തകർ പ്രകോപിതരാണ്. രഞ്ജിത്ത്, പ്രവർത്തകർ പ്രകോപിതരാണ്. പോലീസിന് നേരെ വാക്കേറ്റമുണ്ട്. പോലീസിൻ്റെ അതിക്രമങ്ങൾക്ക് നേരെ വാക്കേറ്റമുണ്ട്. സ്വാഭാവികമായിട്ടും അവിടെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഗേറ്റ് വഴി ചാടിക്കിടക്കാനുള്ള ശ്രമം നേതാക്കന്മാരിടപെട്ട് തടയുകയായിരുന്നു. ആ ഭാഗത്തുനിന്ന് പോലീസുകാർ നിൽക്കുന്ന ആ ഭാഗത്തുനിന്ന്, ജില്ലാ പഞ്ചായത്തിൻ്റെ ഗേറ്റിൻ്റെ ഭാഗത്തുനിന്ന് ബാരിക്കേഡിൻ്റെ ഭാഗത്തേക്ക് പ്രവർത്തകർ നിൽക്കുക, അനുനയിപ്പിച്ച് നിൽക്കുകയാണ് നേതാക്കന്മാർ. അതായത് വലിയ പ്രകോപിതരാണ് ഈ വിഷയത്തിൽ. പി പി പിയുടെ വിഷയത്തിൽ പ്രവർത്തകർ പ്രകോപിതരാണ്. അവരുടെ സമരം അത് ജലപീരങ്കിക്ക് മുന്നിൽ തോറ്റുമടങ്ങാത്ത സമരമാണ്. പോലീസിന് മുന്നിൽ തോറ്റുമടങ്ങാത്ത സമരമാണ്. സ്വാഭാവികമായിട്ടും പോലീസിനെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക്, പോലീസിനെയും അധികൃതരെയും വെല്ലുവിളിക്കുന്ന തരത്തിൽ തന്നെയാണ് സമരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിശ്വജിത്ത് അവിടെ ഗേറ്റ് ചാടിക്കടക്കാനൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് ഡി സി സി പ്രസിഡന്റ് ഒക്കെ ഇടപെട്ട് പ്രവർത്തകരെ അനുനയിപ്പിച്ചു. അതിനുശേഷം വീണ്ടും അവർക്ക് കലി വന്നത് അവിടെ ആ പ്രാദേശിക ലേഖകനെ കണ്ടപ്പോഴാണെന്ന് തോന്നുന്നു. അവിടെ മൈക്കുമായി നിൽക്കുന്നത് മനോജ് മയിലാണെന്ന് തോന്നുന്നു. പി പി ദിവിക്ക് അന്ന് കളക്ട്രേറ്റിൽ ഈ പരിപാടിക്ക് പോയ ലേഖകൻ മനോജ് മയിലുമായിട്ടാണ് ഒരല്പം
വാക്ക് തർക്കമുണ്ടായത്. അതെ, മനോജ് മയിലുമായിട്ടാണ് ഈ വരുന്ന വഴിയിൽ ഒരല്പം വാക്ക് തർക്കമുണ്ടായിട്ടുള്ളത്. അപ്പോഴും ഡി സി സി പ്രസിഡന്റും യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹികളും പ്രവർത്തകർ അനുനയിപ്പിച്ച് ബാരിക്കേഡിന്റെ ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന നടക്കേണ്ടത്. ഇപ്പോൾ ബാരിക്കേഡിന്റെ ഭാഗത്തേക്ക് വീണ്ടും പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. ബാരിക്കേഡ് മറച്ചിടാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബാരിക്കേഡുകൾ കയറുകൾ കൊണ്ട് ശക്തമായി ബന്ധിച്ചതുകൊണ്ട് തന്നെ അത് മറച്ചിടുക അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. അപ്പോൾ ബാരിക്കേഡുകൾ മറച്ചിടാനുള്ള ശ്രമം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടാകുന്നു. അതായത് വളരെ ശക്തമായിട്ടൊരു സമരം സംഘടിപ്പിക്കുന്നു എന്ന് തന്നെയാണ്. ഒരു ഭാഗത്ത് പോലീസ് നിലയുറപ്പിക്കുന്നു, മറുഭാഗത്ത് ഈ ബാരിക്കേഡുകൾ മറച്ചിടാൻ യൂത്ത് കോൺഗ്രസ്സുകാർ നിലയുറപ്പിക്കുന്നു. പോലീസിന്റെ ഭാഗത്ത് നിന്ന് വരെ ലാത്തിച്ചാർജിലൂടെയോ അല്ലെങ്കിൽ കണ്ണീർ വാതക പ്രയോഗത്തിലൂടെയോ ഒന്നും പറഞ്ഞയക്കാനുള്ള അട്ടി ഓടിക്കാനുള്ള ശ്രമമില്ല. വളരെ സംയമനത്തോടുകൂടി പോലീസ് നിൽക്കുന്നു. പോലീസ് ഇപ്പോൾ ആകെ ചെയ്തിട്ടുള്ളത് ജലപീരങ്കി പ്രയോഗിക്കുക എന്നുള്ളതാണ്. ജലപീരങ്കി പക്ഷേ സമരത്തിന് മുന്നിൽ സാധാരണ ഏശാറില്ല. സമരത്തെ അനുനയിപ്പിക്കാൻ ജലപീരങ്കി ഒന്നോ രണ്ടോ ഒരു നാടകം പോലെ അവതരിപ്പിക്കുകയല്ലാതെ ജലപീരങ്കികൾ കൊണ്ട് ശക്തമായ സമരങ്ങളൊന്നും തന്നെ അവസാനിപ്പിച്ച് കാണാറില്ല. ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ ജലപീരങ്കിക്ക് മുന്നിൽ തോറ്റുമടങ്ങാതെ അവർ റോഡിൽ കുത്തിയിരിക്കാനും ബാരിക്കേഡുകൾ മറച്ചിടാനുള്ള ശ്രമം തുടരുകയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ സമരം അത് ഏതെങ്കിലും ജലപീരങ്കി മുമ്പിലോ പോലീസിൻ്റെ ഭീഷണിക്ക് മുമ്പിലോ ഒന്നും അവസാനിപ്പിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ നേതാക്കന്മാരും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരും, ഡി സി സിയുടെ പ്രസിഡന്റും യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരും എല്ലാവരും ചേർന്ന് പ്രവർത്തകരെ അനുനയിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അവർ മുദ്രാവാക്യം വിളിച്ച് ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കുമോ എന്നുള്ളതാണ് ഇനി കാണേണ്ടത്. സമരം അവസാനിപ്പിക്കുകയാണ്, അനുനയിപ്പിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നു. പ്രവർത്തകർ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു പോകുന്നു. ബാരിക്കേഡിൻ്റെ ഭാഗത്തുനിന്ന് പൂർണ്ണമായും പ്രവർത്തകർ മറ്റൊരു ഭാഗത്തേക്ക് മുദ്രാവാക്യം വിളിച്ച് മാറുന്നു. ഇനി അവർ റോഡ് ഉപരോധിക്കുമോ എന്ന് മാത്രമാണ് അറിയേണ്ടത്. കാരണം കഴിഞ്ഞ ദിവസം സമാനമായി ബി ജെ പി പ്രവർത്തകർ ബാരിക്കേഡ് മറച്ചിടാനുള്ള ശ്രമം അവസാനിപ്പിച്ച് പിന്നീട് പോയത് റോഡ് ഉപരോധിക്കാനാണ്. റോഡ് ഉപരോധിച്ചപ്പോഴാണ് വലിയ സംഘർഷമുണ്ടായത്. ഈ ഘട്ടത്തിൽ അതുപോലെ റോഡ് ഉപരോധിക്കുമോ അല്ലെങ്കിൽ മുദ്രാവാക്യം വിളിച്ച് മടങ്ങിപ്പോകുമോ എന്നുള്ളതാണ് കാത്തിരിക്കേണ്ടത്. മൂന്നോ നാലോ തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും മടങ്ങിപ്പോവാതെ മുദ്രാവാക്യം വിളിച്ച് പോലീസിനെ വെല്ലുവിളിച്ച പ്രവർത്തകർ ഇപ്പോൾ റോഡിൻ്റെ പല ഭാഗത്തായി ചിന്നിച്ചിതറി നിൽക്കുകയും അവർ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്നു. ആരും പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. പിരിഞ്ഞു പോകണമെന്നും സംഘർഷമുണ്ടാക്കരുതെന്നും നേതാക്കന്മാർ തുടർച്ചയായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ അവർ പിരിഞ്ഞു പോവുകയാണ്. വി എസ് ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. റോഷിപ്പാലിലേക്ക് കൂടി നമുക്കൊന്ന്.